ഇപ്പോ പ്രേമിൽ ഇറങ്ങി കഴിയുമ്പം അതും ഡിഫറെന്റ് ആയിരിക്കും. ഇത് സോനയിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആണ് ഞാൻ ചെയ്യുന്ന റീനു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോ പിന്നെ അത് വിട്ടു, അപ്പോഴും ഹൈദരാബാദ് എന്നുള്ളൊരു സംഭവം അവിടെ കടന്നിരുന്നു. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര, ഞാൻ അതിനു മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ തെലുങ്ക് പടങ്ങൾ പണ്ട് തുടങ്ങി കോളേജിൽ പഠിക്കുമ്പോൾ പാട്ടുകളും ഇതൊക്കെ കാണുമ്പോൾ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ ഈ ഹൈദരാബാദ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ അടുത്ത പടത്തിന് ഹൈദരാബാദ്. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്യു ഉണ്ട്, മാത്യു ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ ഒരു കോംബോ ഇതിൽ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സിനിമകളെ പോലെ, സിനിമകളിലുള്ള പോലെ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഈ സെറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വെബ് സീരീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു, അതുപോലൊരു സെറ്റാണ് ഇപ്പോൾ ഗിരീഷ് പ്രൗഢ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി കൊണ്ടു നിർത്തി വരട്ടുകയോ നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യാത്ത അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ഹൈദരാബാദിലായിരുന്നു ഒരു മാസം ഷൂട്ട്, ഒരു വെക്കേഷൻ പോയൊരു ഫീൽ തന്നെയായിരുന്നു. ഭാവന സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ഞാനും ശ്യാമും ഫാസിലും ചേർന്നിട്ട് ചെയ്യുന്ന അഞ്ചാമത്തെ സിനിമ പ്രേമലു ഈ അടുത്ത വെള്ളിയാഴ്ച February 9 തിയേറ്ററുകളിലെത്തുകയാണ്. തന്നിർമ്മത്തും ദിനങ്ങൾക്കും സൂപ്പർ ചരണിക്ക് ശേഷം ഗിരീഷാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. അല്ല, പാറ്റേൺ മനപ്പൂർവ്വം ഉണ്ടായതല്ല കേട്ടോ. ഇപ്പോൾ പറയുമ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ ചിന്തിച്ചിട്ട് അങ്ങനെ പാറ്റേൺ പിടിച്ചതോ ഇനി ഈ കോംബോ തുടരണോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇവരുമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് കരുതി എല്ലാ പടങ്ങളും ഇവരുമായിട്ട് ചെയ്യുമെന്നോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ ഒരു പടം ചെയ്യുമ്പോൾ അത് എൻ്റർടൈനറാവുക, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അത് അതിൻ്റെ പ്രീവിയസ് വർക്കുകളായിട്ട് റിസംബ്ലൻസ് വരുമോ, ശരിയാണ് എല്ലാ ഇതുകൾക്കും റിസംബ്ലൻസ് വരാതിരിക്കും. പ്രീവിയസ് വർക്ക് പോലെ ആയിരിക്കില്ല എന്തായാലും ഈ വർക്ക്, ഇതിന് അതിൻ്റേതായിട്ടുള്ള മെറിറ്റുകളുണ്ടാവും. അപ്പോൾ ഈ പാറ്റേൺ അങ്ങനെ വന്നു പോയതാണ്, നമ്മളങ്ങനെ ബോധപൂർവം അങ്ങനെ പിടിച്ചിട്ടുള്ളതല്ല. അല്ല, ബ്രേക്ക് ചെയ്യാൻ അല്ല ഞാൻ ശ്രമിക്കാറ്. അതായത് എനിക്കിഷ്ടപ്പെടുന്നൊരു, ഇപ്പോൾ ദിലീഷേട്ടൻ പറഞ്ഞ പോലെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ എത്രത്തോളം അത് ബ്രേക്ക് ആവുമെന്നൊന്നും എനിക്കറിയില്ല. അത് അങ്ങനെ പ്രൂവ് ചെയ്യണതിനേക്കാളും കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, ആൾക്കാർ എൻജോയ് ചെയ്യുക, ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, എന്നെ ഞാൻ ബ്രേക്ക് ചെയ്യണതിനേക്കാളും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ബ്രേക്ക് ചെയ്യില്ല എന്നല്ല, പക്ഷെ ആ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടണം, അത് ചെയ്താൽ നല്ലതായിരിക്കണമെന്ന് എനിക്ക് തോന്നണം. അല്ലാതെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ചെയ്ത് അബദ്ധം ആയിപ്പോണ്ടാന്ന് വെച്ചാൽ. ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രേമലുവിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടറിൽ മമതയെ കാണാൻ പറ്റും? അത് തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പം പറഞ്ഞതിൽ. കാരണം ഞാൻ ഓഡിയൻസിൻ്റെ ഇടയിൽ ഹാപ്പി ആക്കുന്നു എന്ന് ഒരു ഫാക്റ്റ് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ റോൾസ് നമ്മളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വേണം. ഇപ്പോൾ എന്നെ വെച്ച് ഇങ്ങനത്തെ ഒരു റോള് ചെയ്താൽ അത് നന്നാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നതോടെ വരെ എനിക്ക് കിട്ടുന്ന എന്ത് പ്രൊജക്ട്സ് ആണോ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ നല്ല റോൾസ് വരാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പം അതിന് ഇനിയും പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും പ്രൂവ് ചെയ്യണം. അങ്ങനെ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്യു ഉണ്ട്, മാത്യു ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ ഒരു കോംബോ ഇതിൽ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സിനിമകളെ പോലെ, സിനിമകളിലുള്ള പോലെ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ എൻ്റെയും അവൻ്റെയും കോംബോ ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട. അത് അല്ലേ, അല്ല, ഈ ഈ സിനിമ എന്തുകൊണ്ട് ഭാവന സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരവേ ഉള്ളൂ, ഗിരീഷ് ഏടി. ഗിരീഷ് ഏടി എന്ന പറയുന്ന ഫിലിം മേക്കർ വളരെ മികച്ച രണ്ട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. ആ രണ്ട് സിനിമകളും തിയേറ്ററിൽ മികച്ച വിജയങ്ങൾ നേടിയ സിനിമകളായിരുന്നു. അത് അതിൻ്റെ പ്രത്യേകത കൊണ്ടും പുതുമ കൊണ്ടും
ഐഡൻറ്റിറ്റി കൊണ്ടൊക്കെ വളരെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ തന്നെയാണ് ഗിരീഷിൻ്റെ രണ്ട് സിനിമകളും. അപ്പോൾ അത്രയും പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അത് ഗിരീഷ് എനിക്ക് പറഞ്ഞാൽ തണ്ണീർമത്തം കഴിഞ്ഞൊരു സമയം മുതൽ തന്നെ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി ഗിരീഷുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് സംഭവിച്ചപ്പോഴാന്നേ ഉള്ളൂ. അപ്പോൾ ഗിരീഷിനോട് സംസാരിച്ച് ഗിരീഷ് നമുക്കൊരു പടം ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഗിരീഷുമായിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഗിരീഷ് കയ്യിലുള്ള ഒന്ന് രണ്ട് ഐഡിയകളെക്കുറിച്ച് സംസാരിച്ചു. അപ്പം നമ്മൾ കൂടുതലും ഗിരീഷിന് ഏത് കോൺഫിഡൻസ് ഏതിലേക്കാണ് ഗിരീഷിനെ ട്രസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലുടനീളം ശ്രമിച്ചിട്ടുള്ളൂ. ഗിരീഷിനോട് നമ്മൾ ഇത് ചെയ്യണം എന്നങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഗിരീഷിന് കൂടുതൽ ഇഷ്ടപ്പെട്ട കഥ ഏതാണ് അത് ഗിരീഷ് പറയുന്നു. അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചിലപ്പം ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ബാക്കി ഗിരീഷിന് കംഫർട്ടായിട്ട് ഷൂട്ട് കൊണ്ടുപോവുക, ഗിരീഷിന് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. അപ്പൊ ഞാൻ ലാലേട്ടൻ അതൊക്കെ പോലെ നിങ്ങളിനി മുന്നോട്ടും അങ്ങനെ എല്ലാ സിനിമകളിലും നമുക്കിങ്ങനെ കാണാൻ പറ്റുമോ? അയ്യോ അറിയില്ല, നിങ്ങൾ പടം കണ്ടിട്ട് എങ്ങനെയാണോ അതിന്റെ റെസ്പോൺസ് അതനുസരിച്ച് വരും. ഇപ്പം ഞാനും നസ്ലിന്റെയും എന്റെയും നസ്ലിന്റെ കോംബോ വളരെ ആഗ്രഹിച്ചതാന്ന് പറയുമ്പം ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ സൂപ്പർ ശരണിയിൽ ഞങ്ങൾ രണ്ട് ക്യാരക്ടേഴ്സായിട്ടായിരുന്നു, അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല. എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോംബോ എന്താ പറയുക, പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ട്രെയിലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം പടം കണ്ടിട്ട് പറയാം. ഒരു സിനിമ കുറച്ചുകൂടി വലിയ സ്റ്റാർസിനെ വെച്ചുകൊണ്ട് എന്നാലിപ്പോൾ ഈ കറുകുറ്റി ഭാഗത്തൊക്കെ ഉള്ള ചെറുപ്പക്കാരെ പോലെ അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളെ പോലെ അങ്ങനെ സിനിമകൾ മനസ്സിൽ പ്ലാനുണ്ടോ? ആ ആഗ്രഹമുണ്ട് എനിക്ക്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അങ്ങനെ ചെയ്യാനും ഒക്കെ ഇഷ്ടമുണ്ട്. എനിക്കും ശബ്ദമൊന്നുമില്ല അങ്ങനെ ചെയ്യണമെന്ന്, പെട്ടെന്നൊന്നും വെച്ചിട്ടില്ല അവരുടെ അടുത്ത്. അവള് ഈ പറഞ്ഞല്ലേ, നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണത് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഇതുകളൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ പറഞ്ഞ പോലെ എല്ലാ ആക്ടേഴ്സും നമുക്ക് ഓരോ ആക്ടേഴ്സിനും ഓരോ ട്രൈറ്റുകളും ഒക്കെയാണല്ലോ, നമുക്ക് അതെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രോജക്റ്റ് വരുമ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. എനിക്കൊരിക്കലും അങ്ങനത്തെ ഒരു താല്പര്യക്കുറവോ ഒന്നുമുള്ള ഇതുകളല്ല. അത് വൈകാതെ തന്നെ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യ ഭവന സ്റ്റുഡിയോസിൽ നിന്ന് നസ്രിയേനും ബേസിലിനെയും വെച്ചുകൊണ്ട് ഒരു പ്രൊജക്ട് ആലോചിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രേമലൂരിൽ അവർ രണ്ടുപേരുടെയും റോളുകളാണ് ഇവർ ചെയ്യുന്നത്, അതോ എഴുത്ത് സമയത്ത് തന്നെ ഇവർ രണ്ടുപേരുടെയും തന്നെയായിരുന്നു കാസ്റ്റിലും? അല്ല, അത് ദിലീഷ് ചേട്ടൻ ആദ്യം എന്നോടൊരു അഭിപ്രായം ചോദിച്ചതാണ്. ഇങ്ങനെ നമ്മൾ കണ്ടപ്പോൾ നസ്രിയേയും ബേസിലിനെയും വെച്ച് ചെയ്യാൻ പറ്റിയ പല സബ്ജക്റ്റ് ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ വേറൊരു സബ്ജക്റ്റാണുള്ളത് എന്നും പറഞ്ഞ് നമ്മൾ പ്രേമലൂരിൻ്റെ സബ്ജക്റ്റ് പറയണതാണ്. അങ്ങനെയാണ്, അല്ലാതെ അതിനെക്കുറിച്ച് ഈ പടത്തിനെ നസ്രിയേയും ബേസിലും അങ്ങനെയല്ലായിരുന്നു. ഗിരീഷിൻ്റെ സിനിമകളൊക്കെ കണ്ടപ്പം ഞാൻ പേഴ്സണലി എനിക്ക് ഒരു താല്പര്യം തന്നിരുന്നു, ഗിരീഷ് ഒരു കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു കഥ ഗിരീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൗതുകം എനിക്കുണ്ടായിരുന്നു. ഗിരീഷിൻ്റെ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ഇപ്പം ബേസിൽ നസ്രിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാൻ സാധ്യമുണ്ടാവും എന്ന കരുതി അങ്ങനെ ഒരു വെറുതെ ഒരു പരിപാടിക്ക് ഒരു തുടക്കത്തിൽ എന്ന രീതിയിൽ ഞാനങ്ങനെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ആ കൈൻഡ് ഒരു സോറി. അപ്പം ഗിരീഷ് പറഞ്ഞിങ്ങനെ അതെല്ലാം നമുക്ക് ഈ എൻ്റെ കയ്യിൽ വേറൊരു പരിപാടി ഇങ്ങനെ ഇരിപ്പുണ്ട്, പക്ഷേ അത് അവർക്ക് പറ്റുന്നതാണോ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ഇപ്പോൾ ഐഡിയ പറഞ്ഞു. അപ്പം എന്നാതൊക്കെ അത് ഓക്കെ ഐഡിയ, ഗിരീഷിന് കോൺഫിഡൻസ് ഉള്ള ഒരു സിനിമ ചെയ്യുക എന്നുള്ളതുണ്ടായിരുന്നുണ്ട്. ഐഡിയ ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. നസലിൻ്റെ മമതയുടെ കാസ്റ്റിങ്ങിലും 100% കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നിയ സമയത്ത് അങ്ങനെ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ പറ്റുന്ന കാസ്റ്റ് തന്നെയാണ് അവരുടേത് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഞാൻ ഒരുവിധം എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട്. വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, ചാനൽ ആങ്കറിങ് ചെയ്തിട്ടുണ്ട്, സ്മ്യൂൾ ചെയ്തിട്ടുണ്ട്, ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞ പൊന്മുട്ട എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു കുറച്ചുകൂടെ ആൾക്കാർ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. എന്നോട് ആൾക്കാർ പെർഫോമൻസ് കൊള്ളാമെന്ന് പറഞ്ഞു തുടങ്ങിയത് പൊന്മുട്ട കണ്ടിട്ടാണ്. അപ്പോൾ ഇത് തന്നെ ഗിരീഷ് റോയിലാണ് വിളിച്ചത്, ഇങ്ങനൊരു പടമുണ്ട്, ഒരു ക്യാരക്ടറുണ്ട്, ഓഡീഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓഡീഷൻ ചെയ്തു. ഓഡീഷൻ ചെയ്യുമ്പോഴും എനിക്ക് ക്യാരക്ടർ എത്ര വലുതാണെന്നോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ചെയ്തു പോയി. പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു
ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഓക്കെ ആണ്, ഇനി ഭാവന സ്റ്റുഡിയോസും കൂടെ അവർ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അവരും കൂടെ ഓക്കെ പറയണം എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ ഓക്കെ ആണ് എന്ന് പറഞ്ഞു. ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഈ സെറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വെബ് സീരീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു അതുപോലൊരു സെറ്റാണ് ഇപ്പോൾ ഗിരീഷ് പ്രഭുവുടെ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളവിടെ പോയി കൊണ്ടു നിർത്തി വരട്ടുകയോ നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യത്ത് അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ഹൈദരാബാദിലായിരുന്നു ഒരു മാസം ഷൂട്ട്, ഒരു വെക്കേഷൻ പോയൊരു ഫീൽ തന്നെയായിരുന്നു. അത്രയും നമ്മളെല്ലാവരും ഇപ്പം ഞങ്ങളുടെ താമസമാണെങ്കിൽ പോലും നസ്ലിൻ, ഞാൻ, സംഗീത്, മമിത, മീനാക്ഷി, അഖില, വെള്ളം, നമ്മളെല്ലാവരും ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഫാമിലി ഒരു എൻവയൺമെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഷൂട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രവൈസ് ചെയ്യണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഗിരീഷ് പ്രഭു പറയുക ചെയ്തോളാം അത് കൊള്ളാം, അല്ലെങ്കിൽ നമ്മൾ സ്പോട്ടിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ചിരിക്കും. അപ്പോൾ നമുക്കറിയാം പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന്. പുള്ളിയുടെ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ എന്തുകൊണ്ട് ചിരിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ ശ്യാം, എനിക്ക് ദിലീഷായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ഞാൻ മര്യാദയ്ക്ക് ഒന്ന് സംസാരിക്കുന്നത്. എനിക്ക് പുള്ളി ഭയങ്കര പേടിയാണ്, കാണുമ്പോൾ ഒരു പേടിയുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നത് മാറി. ശ്യാമേട്ടനായിട്ടാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. പണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ശ്യാമേട്ടൻ എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്യാമേട്ടനും കുറച്ച് ദിവസം അവിടെ ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് കുറച്ചുകൂടെ ഒരു റാപ്പോ ഉണ്ട്. ഇപ്പോൾ പിന്നെ എല്ലാവരുമായിട്ടൊരു ഐസ് ബ്രേക്ക് ആയിന്ന് തോന്നുന്നു എനിക്ക് ദിലീഷായിട്ടുമായിട്ടൊക്കെ. അപ്പോൾ ഈ ആദ്യം എന്നുള്ള ക്യാരക്ടർ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഞാനൊരു കോർപ്പറേറ്റ് ആയിരുന്നു ഒരു 5 വർഷത്തോളം. ഞാൻ ബോംബെയിലായിരുന്നു, ഞാൻ സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ഒരു മാനറിസവും ഒരു സോഫിസ്റ്റിക്കേഷൻ പരിപാടികളാണ് എന്നോട് പിടിക്കാൻ പറഞ്ഞത് ഗിരീഷ് പ്രഭു. ഞാൻ ഒരു നാടൻ, മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചൊരു നാടൻ ആളാണ്. പക്ഷെ എനിക്ക് ആ ഒരു അവരുടെ മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഗിരീഷ് പ്രഭു പറഞ്ഞുതരും ഒരുപാട് സംഭവങ്ങൾ. എനിക്കത് വിത്ത് ആക്ഷൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എടാ ഇത് ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞൊക്കെ നന്നായിരിക്കും. അപ്പോൾ അത് കാരണം കംഫർട്ടബിളായി ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല ഈ ആദ്യം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ അല്ല ആക്ച്വലി. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഉറപ്പായിട്ടും അത് ഇപ്പം അത്രയും ഡ്രാമയൊക്കെ ഉള്ള ഒരു ലവ് സ്റ്റോറിയാണോന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് ഞാൻ പറയുക. ഇത് പുതിയ കാലഘട്ടത്തിൻ്റെ കഥയാണ്. ഒരു 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 സിനിമയിലും ഒക്കെ ഉണ്ടായ മൊത്തത്തിലുണ്ടായ ഒരു മാറ്റം ഉറപ്പായിട്ടും ഈ സിനിമയിലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും ഒരു അങ്ങനെ അങ്ങനത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ട്രെൻഡ് സെറ്ററായി മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഉത്തരവാദിത്വം കൂടുന്നുണ്ടോ അതോ പേടി തോന്നുന്നുണ്ടോ? കാരണം മമീദിൻ്റെ ഇപ്പോൾ ട്രെയിലർ ആയി ടീസറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ മമീദിൻ്റെ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ആൾക്കാർ ഉറക്കം കഴിഞ്ഞൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഉത്തരവാദിത്വം കൂടുതലാണോ അതോ പേടി തോന്നുന്നുണ്ടോ ഫാൻ ബേസ് കൂടുന്നുണ്ടോ? പേടി തോന്നുന്നില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ അവരെനിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവർ എക്സാമിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്ന പോർഷൻസാണ്. അവർ അത്രയും സപ്പോർട്ടീവ് ആണ് എന്നെ. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ കുറച്ചുകൂടെ ആവും എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് വരും. കാരണം അങ്ങനത്തെ കുറച്ച് പേര് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത പടങ്ങൾ എന്താണെന്നറിയാൻ, നമ്മളുടെ അടുത്ത മൂവ്മെൻറ്റ് എന്താണെന്നറിയാനൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നല്ല പ്രോജക്ട്സ് ഇനിയും ചെയ്യണം, അവരെ കുറച്ചുകൂടെയും എന്താ പറയുക, അവരെ സന്തോഷിപ്പിക്കണം എന്ന് തോന്നാറുണ്ട്. പിന്നെ അത് വിട്ടു. അപ്പോഴും ഹൈദരാബാദ് എന്നുള്ളൊരു സംഭവം അവിടെ കടന്നിരുന്നു. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര, ഞാൻ അതിനു മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ തെലുങ്ക് പടങ്ങൾ പണ്ട് തുടങ്ങി കോളേജിൽ പഠിക്കുമ്പോൾ പാട്ടുകളും ഇതൊക്കെ കാണുമ്പോൾ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ ഈ ഹൈദരാബാദ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ അടുത്ത പടത്തിന് ഹൈദരാബാദ് വയ്ക്കാം എന്നുള്ളൊരു സംഭവം, അത് ഈ സൂപ്പർ സെന്നെ വഴിയാണ് അതിലോട്ട് എത്തി ഹൈദരാബാദിൽ ഹുക്കായത്. പിന്നെ ആ പടം ഒരു ഹൈദരാബാദിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇപ്പോൾ ചെന്നൈ, ബാംഗ്ലൂരൊക്കെ മലയാളത്തിൽ വന്നിട്ടുള്ളതാണ് സിനിമകൾ. ഹൈദരാബാദ് അങ്ങനെ സിറ്റി ആയിട്ട് കാണിച്ചിട്ടുള്ള, മറ്റേ ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ. അതായത് ത്രൂഔട്ട് സിറ്റിയിൽ ഷൂട്ട് ചെയ്ത പടങ്ങൾ മലയാളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല, എനിക്കറിയില്ല അങ്ങനത്തെ പടങ്ങളുണ്ടോ എന്ന്. അപ്പോൾ അത് ഒരു ഫ്രഷ് പശ്ചാത്തലമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആണ് അങ്ങനെ ഹൈദരാബാദിൽ സെറ്റ് ചെയ്യാന്നുള്ള തീരുമാനം വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്നേ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബ്രില്ലിയൻസിനെ പറ്റിയിട്ടോ ആളുകൾ ചർച്ച ചെയ്യപ്പെടണമെന്നും അല്ലെങ്കിൽ എല്ലാ കാലത്തും റെലവൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ മഹേഷ് പ്രതികാരത്തിൻ്റെ വല്ലാത്തൊരു അത്യാധ്വാനം നിങ്ങൾ ചെയ്തിരുന്നു ശ്യാംചേട്ടനും ദിലീഷേട്ടും? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല.
നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ വർക്കാവുന്ന ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ കഥയോടും അതിലെ കഥാപാത്രങ്ങളോടും ഒക്കെ ഒരു ഒരു ഫിലിം മേക്കർ എന്ന നിലയിലും റൈറ്റർ എന്ന നിലയിലും ഒക്കെ ഞങ്ങൾ ഏറ്റവും നീതി പുലർത്താൻ ശ്രമിച്ചിരുന്നു. അത് ഏറ്റവും വൃത്തിയായിട്ടിരിക്കണമെന്നും അത് കുറച്ച് ഒതന്റിക്കായി തന്നെ ആ കഥ പറയണം എന്നൊക്കെയുള്ള തോന്നലുണ്ടായിരുന്നു. അല്ലാണ്ട് ഇത് ഇങ്ങനെ അങ്ങനെയാവുന്നെന്ന് കരുതിയിട്ടല്ലോ നമ്മൾ. ഒരു പ്രത്യേകിച്ച് അത് അതിൻ്റെ ആദ്യത്തെ സിനിമയാണ്, അത്ര കോൺഫിഡൻസ് ഉള്ളൊരു ഡയറക്ടറൊന്നും അല്ല ഞാൻ. ഞാനപ്പം അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 50 ദിവസം ഓടുന്ന ഒരു പടം എന്ന സങ്കല്പത്തിലാണ് സത്യജിത് പടം ചെയ്തത്. പിന്നീടാണ് അതൊക്കെ ആയത്. ആ ആ ഒരു ക്യാരക്ടർ എനിക്കധികം അതിനൊരു പറയാൻ പറ്റില്ല. ആദ്യം എന്ന് പറയുന്നൊരു അതിൽ പറയുന്ന പോലെ തന്നെ ഒരു IT പ്രൊഫഷണലാണ് അയാൾ, വെൽ സെറ്റിൽഡാണ്, ഒരു ജെന്റിൽമാൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലാൻസിൽ നമ്മളൊരു മിറർ ഷോട്ട് കാണുന്നുണ്ട്, പുള്ളി ഇങ്ങനെ ചാടിയിട്ട് പെട്ടെന്ന് നോർമലാവുന്ന. അപ്പോൾ അതിലെവിടെയോ എന്തോ ഒരു സംഭവം അയാളുടെ റിയൽ ക്യാരക്ടർ ആയിരിക്കും മേ ബി അതിൽ ആ ഒരു ഷോട്ടിൽ റിവീൽ ആവുന്നത്. അപ്പോൾ കൂടുതൽ പറയാൻ എനിക്ക് നിർവാഹമില്ല. മറ്റന്നാളത് ഫിലിമിലെന്തായാലും ആദ്യം ഇങ്ങനെ ഒരു പേസിൽ പോകുന്നുണ്ട്. ആദ്യയുടേതായ കുറച്ച് പരിപാടികളും കുറച്ച് വേരിയേഷൻസൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അത് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ സച്ചിൻ റീനുവിൻ്റെ പുറകെയാണ്, ഒരു പോയിന്റിൽ റീനു ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഐ വിൽ മാരി ആദ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ശരിക്കും ആ സിനിമ കാണുമ്പോഴേ പറയാൻ പറ്റുള്ളൂ, എന്താണ് ആദ്യയുടെ സ്പേസ് എന്നുള്ളത്. അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു സാധനം നന്നായി കഴിയുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് പല രീതിയിൽ പറയും, ആ സിനിമ മോശമായി കഴിഞ്ഞാൽ ആളുകൾ അതിനെക്കുറിച്ച് ആ രീതിയിൽ സംസാരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അത് നമ്മുടെ കയ്യിലല്ലാതിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ ഇപ്പം ഇന്നലെ വരെ, ഇപ്പം ഗിരീഷുമായിട്ട് നേരെ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പ്രേമലു എന്ന് പറയുന്ന പടത്തിൽ ഇന്നലെ വരെ ഞങ്ങൾക്ക് ഇച്ചിരി പണി തീരാൻ ഇച്ചിരി വൈകിപ്പോൾ നമ്മൾ പറയും, അല്ലെങ്കിൽ തലേ ദിവസവും റിലീസിൻ്റെ തലേ ദിവസമൊക്കെ ആണ് ഡയറക്ടറും സമാധാനപ്പെടുന്നത് പണി കഴിഞ്ഞിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിനകത്തൊക്കെ കാര്യം. അത് എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമില്ലെന്നാണ് തോന്നണേ. ഒരു ഒരു സിനിമ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ആർട്ട് എന്ന രീതിയിൽ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആർട്ടിനെ റീഡ് ചെയ്യുക. അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടാൽ മതി. നമ്മൾ തെലുങ്കിൽ അങ്ങനത്തെ ഒരു വാക്കുണ്ട് പ്രേമലു എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ അതിന് റിയൽ ഇതിൽ സെൻസൊന്നുമില്ല, പ്രേമങ്ങൾ എന്നാണ് അതിൻ്റെ ഇത്. പക്ഷെ മലയാളികൾക്കത് മലയാളികൾ പണ്ട് തുടങ്ങി ഈ ലൂ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കാവും എന്നുള്ളൊരു ഇതിലാണല്ലോ മലയാളം. തെലുങ്കിനെ നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. ഞാനങ്ങനെയല്ല കണ്ടേക്കണേ സത്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഹൈദരാബാദ് ടച്ച് കൊടുക്കാം എന്ന് കരുതിയിട്ട് വന്നൊരു പേരാണ് പ്രേമലു. ചേട്ടാ, അപ്പോൾ തങ്കത്തിന് ശേഷം ശ്യാം പുഷ്കറിനെ എവിടെയാണെന്ന് എല്ലാവരും അന്വേഷിക്കുന്നു. അപ്പോൾ നമ്മളറിയുന്നത് അദ്ദേഹം ഇങ്ങനെ ഫഹദിനേക്ക് വെച്ചൊരു മാസ് സിനിമ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. ഷാരൂഖ് ഖാൻ വേണ്ടി സിനിമ എഴുതുന്നു എന്ന് പറയുന്നുണ്ട്. ശരിക്കും ശ്യാം പുഷ്കരൻ എവിടെയാണ്? ശ്യാം പുഷ്കരൻ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും അപ്പോൾ നായകൻ? അത് തീരുമാനമായിട്ടില്ല. എന്തായിരിക്കും തോന്നൽ? അല്ല, അത് ഒന്നും പറയാറായിട്ടില്ല. അതൊന്ന് വഴിയേ വരാം. എന്തായാലും താമസിക്കാതെ തന്നെ ഞങ്ങളുടെ ഒരു പടം ഉണ്ടാവും. കെ ജി ജോർജിൻ്റെ ഒക്കെ പറയുന്നുണ്ട് ആർട്ട് എന്ന് പറയുന്നൊരു കല കല ഇനിയും സഞ്ചരിക്കും, ഇപ്പോൾ പരാജയപ്പെട്ടാലും സഞ്ചരിക്കുമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ സിനിമ അത്തരം ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു ഇത് വ്യവസായം ഇതല്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിന് സാധ്യമാകുന്ന ബഡ്ജറ്റിലായിരിക്കണം നമ്മൾ സിനിമ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ സിനിമകൾ പറയുമ്പോൾ നമ്മൾ അതിന് സാധ്യമായിട്ടുള്ള ബഡ്ജറ്റിലേക്ക് സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ ഞാനീ പറയുന്നത് കൊമേഴ്ഷ്യലായിട്ടുള്ള വിജയത്തെക്കുറിച്ച് മാത്രമാണ്. അപ്പം നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയിലൂടെ നമുക്ക് നല്ല ആശയം പറഞ്ഞുകൂടെ? അതിന് കുഴപ്പമുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് എന്ന് കരുതി ഒരു നല്ല കണ്ടൻറ്റ് ഇല്ലാണ്ടാവുന്നില്ലല്ലോ.